യുദ്ധകാണ്ഡത്തിൽ യുദ്ധയാത്ര. ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് പറയുകയാണ്, ഇപ്പോൾ യുദ്ധത്തിൽ വിജയം നേടാൻ പറ്റിയ മുഹൂർത്തമാണ്, എല്ലാവരും ഉത്സാഹത്തോടെ പുറപ്പെടുക. ഉത്രം നക്ഷത്രം വിജയപ്രദമാണ്. രാക്ഷസവർഗത്തിൻ്റെ ജന്മനക്ഷത്രമായ മൂലം ഹത്യാകരമാകും. എനിക്ക് വലതു കണ്ണു തുടിക്കുന്നു. എല്ലാ ലക്ഷണങ്ങളും നമുക്ക് വിജയപ്രദമാണ്. ശക്തനും സേനാധിപനുമായ നീലൻ സൈന്യങ്ങളെയെല്ലാം പരിപാലിക്കണം. മുന്നണിയും പിന്നണിയും പാർശ്വങ്ങളും സംരക്ഷിക്കാൻ കരുത്തരായ വാനരന്മാരെ നിയോഗിക്കണം. ഈ ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരൻ അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം ഹതിപ്രദം ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ. ഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാമാനുരന്മാരെ നിയോഗിക്ക രംഭപ്രമാദി പ്രമുഖരായുള്ളവർ മുൻപിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മത്പിൻപേ സുമിത്രാത്മജനംഗതോ സുഗ്രീവ
ഗവാക്ഷം ബലിശൂലി സമാനനാം മൈന്ദൻ വിവിധനം പങ്കജ സംഭവസൂനു സുഷീണനം തുംഗൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാൻ രാമായണ പാരായണം തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരതത്തിലെ പൗരാണിക തത്വജ്ഞാന ഗ്രന്ഥങ്ങളിലൊന്നാണ് ശ്രീമഹാഭാഗവതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാകുന്ന രീതിയിൽ ഭാഗവതത്തിലെ കഥകൾ പറയാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഞങ്ങൾ. തിരയടങ്ങാത്ത കടൽ പോലെ ഐതിഹ്യവും ഭാവനയും ചരിത്രവുമെല്ലാം ഇഴചേർന്ന ഭാഗവത കഥകൾ. ഭാരതത്തെ അറിയാൻ, ഭാരത പൈതൃകത്തെ അറിയാൻ എല്ലാ ദിവസവും സന്ധ്യാനേരത്ത് ഭാഗവതത്തിലെ കഥകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും. ഭാഗവതം സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള ഈ എളിയ ശ്രമം വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി ഭാഗവത കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.